രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന അഗ്നിപഥ് പദ്ധതിയിൽ കാതലായ മാറ്റങ്ങൾ വരുത്താൻ ആലോചന. 4 വർഷത്തെ സേവന കാലാവധിക്ക് ശേഷം മികവ് പുലർത്തുന്ന 25% അഗ്നിവീർമാരെ 15 വർഷത്തേക്ക് നിയമിക്കാൻ നീക്കം. സൈനിക ജോലിക്കിടെ അഗ്നിവീർമാർ മരിക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്താൽ മറ്റ് സൈനികർക്ക് ലഭിക്കുന്ന അതേ സാമ്പത്തിക സഹായം ലഭ്യമാകാത്തതും പുനഃപരിശോധിക്കും. ബി ബാലഗോപാൽ വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ബാലു, വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉൾക്കൊണ്ട പദ്ധതിയാണ് അഗ്നിവീർ പദ്ധതി. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ 3ാം സർക്കാർ രൂപീകരിക്കുന്ന സമയത്ത് JDU ഇതിൽ കൃത്യമായിട്ടുള്ള പുനഃപരിശോധന നടത്തണമെന്നും ഈ പദ്ധതിക്കെതിരായിട്ടുള്ള അവരുടെ വാദങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് തുടർച്ചയായിട്ടാണോ ഇത്തരത്തിലൊരു ആലോചന? കേന്ദ്ര സർക്കാർ തലത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. 2-3 വിവാദമായ വ്യവസ്ഥകൾ അല്ലെങ്കിൽ വിമർശനം ഉണ്ടായിട്ടുള്ള വ്യവസ്ഥകളിൽ മാറ്റം കൊണ്ടുവരുവാനാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഹ്രസ്വ കാലയളവ്, ഹ്രസ്വ സേവന കാലയളവ് എന്ന വ്യവസ്ഥ അത് പൂർണ്ണമായും എടുത്തു കളയുന്നതിനെ സംബന്ധിച്ചുള്ള സാധ്യതകളാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. നിലവിൽ അഗ്നിപഥ് പദ്ധതി പ്രകാരം ഒരാൾ സൈന്യത്തിൽ ചേരുകയാണെങ്കിൽ 4 വർഷത്തെ സേവനത്തിന് ശേഷം അതിൽ 25% പേർക്ക് മാത്രമാണ് സ്ഥിരം നിയമനം നൽകുന്നത്. ബാക്കിയുള്ള 75% പേരും ഈ സേനയിൽ നിന്ന്, അതായത് അവർ സേനയിൽ നിന്ന് പോവുകയും മറ്റ് ജോലികളൊക്കെ അവർക്ക് കണ്ടെത്തേണ്ടി വരും. പക്ഷേ അത് തൊഴിൽ സുരക്ഷിതത്വം ഉണ്ടാക്കുന്നില്ല എന്നാണ് പൊതുവെ ഉയർന്നിരുന്ന ആക്ഷേപം. ഈ സാഹചര്യത്തിൽ ആ 25% എന്ന കട്ട് ഓഫ് മാറ്റി മുഴുവൻ അഗ്നിവീർമാർക്കും 15 വർഷത്തെ സേവന കാലാവധി നൽകുന്നതിൻ്റെ സാധ്യതയാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. ഇതിനു പുറമെ നിലവിൽ ഈ സൈനിക സേവനത്തിലും മറ്റും ഏർപ്പെടുമ്പോൾ ഈ അഗ്നിവീർമാർക്ക് പരിക്കേൽക്കുകയോ മരണപ്പെടുകയോ ഒക്കെ ചെയ്താൽ സാധാരണ സൈനികർക്ക്, അതായത് സ്ഥിരം സൈനികർക്ക് ലഭിക്കുന്ന സാമ്പത്തിക സഹായവും മറ്റും അവർക്ക് ലഭിക്കില്ല. ആ വിവേചനത്തിനെതിരെയും ശക്തമായ വിമർശനം ഉണ്ടായിരുന്നു. അതും എടുത്തു കളയാൻ, അതായത് ആ വിവേചനം എടുത്തു കളഞ്ഞ് സ്ഥിരം സൈനികർക്ക് ലഭിക്കുന്ന അതേ സാമ്പത്തിക സഹായം അഗ്നിവീർമാർക്കും ഈ സൈനിക സേവനത്തിൽ ഏർപ്പെടുമ്പോൾ മരിക്കുകയോ അതുപോലെ തന്നെ അവർക്ക് പരിക്കേൽക്കുകയോ മറ്റോ ചെയ്താൽ അത് ലഭിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിനെ സംബന്ധിച്ചുള്ള ആലോചനകളുമാണ് നടക്കുന്നത്. ഏതായാലും NDAയിലെ സുപ്രധാനമായ പല ഘടകകക്ഷികളും, JDU, ചിരാഗ് പാസ്വാന്റെ പാർട്ടി തുടങ്ങിയ പാർട്ടികളൊക്കെ ഈ പദ്ധതിയിൽ മാറ്റം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. TDPക്കും സമാനമായ ആവശ്യമാണുള്ളത്. ഈ സാഹചര്യത്തിൽ വളരെ വൈകാതെ തന്നെ ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. അക്ഷയ്.